സാനിയോ മനോമി ഒരു പ്രതീകമാണ്. വലതുപക്ഷ മാധ്യമ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എങ്ങനെയാകണം, എങ്ങനെയാകരുത് എന്ന് പഠനമായി കൂടി ഈ വിഷയം ചർച്ച ചെയ്യാം. വലതുപക്ഷ മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ മൂന്ന് വിഭാഗങ്ങളിൽ ഒന്നിൽ പെടുന്നതായിരിക്കണം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടറാണല്ലോ സാനിയോ ഇപ്പോഴും. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ജീവനക്കാരെ തരംതിരിച്ച് തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാം. ആദ്യ വിഭാഗം, ചവറുകളെ പോലെയുള്ള സ്റ്റോറികൾ ചെയ്ത് മുതലാളിമാരുടെ നിഴലായി, മുതലാളിമാരുടെ പ്രതിരൂപമായി തൊഴിലാളികളെ അടക്കി ഭരിച്ച് മുതലാളിയിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ച പരമാവധി അടിച്ചെടുക്കുക. രണ്ടാമത്തെ വിഭാഗം, അക്കരെ അക്കരെ സിനിമയിൽ ശ്രീനിവാസൻ വേഷമിട്ട കഥാപാത്രം വിജയനെ പോലെ ആകണം. ആ കഥാപാത്രം മോഹൻലാൽ വേഷമിട്ട ദാസനോട് പറയുന്നില്ലേ, എത്ര വേണമെങ്കിലും തൊഴിച്ചോളൂ, കാർക്കിച്ച് തുപ്പിക്കോളൂ, എന്നെ ഒന്ന് അമേരിക്കയിലേക്ക് കൂട്ടിയാൽ മതി. അവിടെ എത്തിയാൽ ചോറും കറിയും വെച്ചു നൽകുക മാത്രമല്ല, ഷൂ പോളിഷ് ചെയ്തു തരും. അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ മാത്രമേ ജോലി സ്ഥിരതയും അടിക്കടി സ്ഥാനക്കയറ്റവും കിട്ടൂ. ചെയ്യാമെന്ന് പറഞ്ഞാൽ പോരാ, ചെയ്യണം, ചെയ്ത് കാണിച്ച് നല്ല ദാസനാകണം. അതിനൊരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും പേര് പറയുന്നില്ല, അത് പ്രേക്ഷകർക്ക് വിടുന്നു. അവരെക്കുറിച്ച് സൂചന തരാം. കുറെ കാലം ഞങ്ങളും ചുവന്ന കൊടി പിടിച്ചിരുന്നുവെന്നും മറ്റും അവകാശപ്പെട്ട് CPIM ഇടതുപക്ഷത്തെയും ആകെയും മാർക്സം ലെനിനിസം പഠിപ്പിക്കും, മനുഷ്യാവകാശം പഠിപ്പിക്കും, ഇപ്പോൾ എല്ലാം നശിച്ചു എന്ന് വിലപിക്കും. പക്ഷേ തൊഴിൽ മുതലാളിമാരുടെ പാദസേവ മാത്രം. മുതലാളി പറഞ്ഞാൽ വെള്ളം കോരും, വിറക് വെട്ടും, ചോറും കറിയും വെച്ചു കൊടുക്കും. മൂന്നാമത്തെ വിഭാഗത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല, അവർ സ്വയമേവ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. അതിനെ തകർത്തേ സ്വർഗസ്ഥനാകൂ എന്ന വാശിയുമായി നടക്കുന്ന വിഭാഗം. സന്ധ്യയാകുമ്പോൾ കോട്ടിടും, വിധി പ്രസ്താവിക്കും, പ്രഖ്യാപിത CPIM വിരുദ്ധരുമാണ്. പക്ഷേ പഴയ KSU എന്ന തഴമ്പ് ഉണ്ടെങ്കിലും അത് പുറത്തു പറയുന്നത് നാണക്കേടാണ്. പത്തനംതിട്ടയിലെ കോളേജിൽ പഠിക്കുമ്പോൾ SFI നിന്നും അടി കിട്ടിയെന്നോ, അന്ന് എന്തോ പ്രതിജ്ഞ എടുത്തെന്നോ ഒക്കെ കരവർത്തമാനമുണ്ട്. പക്ഷേ രണ്ടാമത്തെ വിഭാഗം പറയും പോലെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാനാണ് ആ സംഘടനയെ നയിച്ചതെന്നും അന്നൊക്കെ എന്തൊക്കെ ആയിരുന്നുവെന്നും വീമ്പ് പറയാറില്ല. കോളേജ് കാലം ഓർക്കുന്നത് പോലും അക്കൂട്ടർക്ക് കുറച്ചിലാണ്. പക്ഷേ ദോഷം പറയരുത്, അവരുടെ നേതാക്കളെ പോലെ തനി RSS ആണ്. അതുകൊണ്ട് തന്നെ സംഗീ ചാനലിൽ നിറഞ്ഞാടുന്നതിൽ ആത്മപുളകം കൊള്ളും. പകൽ മുഴുവൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളോർത്തുള്ള മനസ്താപം മാറ്റാൻ MDMA പോലുള്ള മയക്കുമരുന്നും ഇക്കൂട്ടർക്ക് ആവശ്യമില്ല. ഇടതുപക്ഷ വിരുദ്ധതയിൽ തന്നെ ലഹരി കയറും. അതായത് ഈ മൂന്ന് വിഭാഗങ്ങളിൽ നിന്നും മാറി നിന്ന് ഏഷ്യാനെറ്റിൽ എന്നല്ല ഏതൊരു വലതു മാധ്യമത്തിലും ജോലി ചെയ്യാനാകില്ല. വ്ളാദിമിർ ലെനിൻ, ലെനിൻ ആൻഡ് ദ ബൂർഷ്വാ പ്രസ് എന്ന പുസ്തകത്തിൽ മാധ്യമ മുതലാളിമാരുടെ മൂലധന താല്പര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെ, ബൂർഷ്വാസിയെ സംബന്ധിച്ചിടത്തോളം പത്രസ്വാതന്ത്ര്യം എന്നത് പണക്കാർക്ക് പ്രസിദ്ധീകരിക്കാനും മുതലാളിമാർക്ക് പത്രങ്ങൾ നിയന്ത്രിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ അർത്ഥമാക്കുന്നു. ഈ സമ്പ്രദായം ഏറ്റവും സ്വതന്ത്രർ എന്ന് പറയുന്ന രാജ്യത്തുൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും അഴിമതി നിറഞ്ഞ ഒരു പത്ര സംസ്കാരത്തെയാണ് സൃഷ്ടിച്ചത്. അതായത് പണമുള്ളവർക്ക് മുതൽ മുടക്കാനുള്ള വഴി, മുതലാളിമാരുടെ താല്പര്യ സംരക്ഷണത്തിലുള്ള ജിഹ്വ മാത്രമാണ് അത്. അതിൽ കൂടുതൽ അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ അത്തരമൊരു സ്ഥാപനത്തിൽ ജോലിയിൽ കയറുമ്പോൾ തന്നെ ഈ ധാരണ ഉള്ളവരായിരിക്കണം ഓരോ മാധ്യമ പ്രവർത്തകനും. അവരുടെ സ്ഥാപനത്തിലെ ജോലിയുടെ ഔന്നത്യം, ശമ്പളം എന്നിവയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അവർ പറയുന്നത് അനുസരിക്കുക, അതിൽ കൂടുതൽ ഒരു മാധ്യമ സ്വാതന്ത്ര്യവും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ സാനിയ മനോമിയും ഈ ഗണത്തിൽപ്പെടുന്ന മാധ്യമ പ്രവർത്തക തന്നെയാണ്. എന്നിട്ടും ആ സ്ഥാപനം ആ റിപ്പോർട്ടർക്ക് സംരക്ഷണം നൽകുന്നില്ല.
ഇതും വലതുപക്ഷ മാധ്യമ മുതലാളിമാരുടെ രീതി തന്നെ. അതായത് അവരുടെ താളത്തിന് തുള്ളിയാൽ മാത്രം പോരാ, താളത്തിന് തുള്ളുന്നുണ്ടെന്ന് ഇടക്കിടെ പോയി മേലാളന്മാരെ അറിയിക്കണം. അത് തീർത്തും വിശ്വസനീയവുമായിരിക്കണം. പറ്റുമെങ്കിൽ നാല് നുണയും പറയണം. സാനിയോ അങ്ങനെ പോയോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും മുതലാളിമാർ അവരുടെ ജീവനക്കാരിയെ കൈവിട്ടിരിക്കുന്നു എന്നാണ് കരുതേണ്ടത്. അതല്ലെങ്കിൽ അവർ സത്യം വിളിച്ചു പറയുമോ എന്ന് ഭയക്കുന്നു. നോക്കൂ, ഇന്നലെ 4 മണിക്കൂറിലേറെയാണ് സാനിയോയെ പോലീസ് ചോദ്യം ചെയ്തത്. പക്ഷേ ചാനലിൽ ഒരു പ്രതിഷേധവും കണ്ടില്ല. ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ അറിഞ്ഞ മട്ടും കാണിച്ചില്ല. ഇതേ വിഷയത്തിൽ 2 ദിവസം മുമ്പ് അവരുടെ കോഴിക്കോട് ഓഫീസിൽ പോലീസ് കയറിയപ്പോൾ ആക്രോശവും നിലവിളിയും ഉണ്ടാക്കിയവർ ഇന്നലെ എന്തേ മിണ്ടിയില്ല. സാനിയോ ഇപ്പോഴും അവരുടെ ജീവനക്കാരി അല്ലേ? അപ്പോൾ പ്രശ്നം അതല്ല. മാനേജ്മെന്റിന് നേരിയ സംശയം തോന്നിയാൽ പുറങ്കാൽ കൊണ്ട് തൊഴിച്ചു മാറ്റും. ഇവിടെ വ്യാജ വീഡിയോ നിർമ്മാണം ചോർത്തിയത് സാനിയോ ആണെന്നാണ് പ്രധാന പ്രതികളായ ഷാജഹാന്റെയും നൗഫൽ ബിൻ യൂസഫിന്റെയും പരാതി. അപ്പോൾ മൊഴി കൊടുക്കുമ്പോഴും അങ്ങനെ ആകുമോ എന്ന പേടിയാണ്. അതുകൊണ്ടാണ് മൊഴി കൊടുക്കാതെ മുങ്ങാൻ ജീവനക്കാരോട് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത്. സാനിയോയും അങ്ങനെ മാറി നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസ് അപ്രതീക്ഷിതമായി വീട്ടിലെത്തുകയായിരുന്നു. എന്നിട്ടും സഹായത്തിന് ഒരു സഹജീവിയും എത്തിയില്ല. അവിടെയും തീർന്നില്ല. സാനിയോ ഇന്നേ വരെ ഒരു CPIM അനുകൂല വാർത്ത പോലും ഏഷ്യാനെറ്റ് ന്യൂസിൽ ചെയ്തിട്ടില്ല. CPIM വിരുദ്ധ വാർത്തകൾ ഏറെ ചെയ്തിട്ടുണ്ട് താനും. പക്ഷേ CPIM കാരി എന്ന് മുദ്രകുത്തി സംഘപരിവാറുകാർ സൈബർ ഇടങ്ങളിൽ വേട്ടയാടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലെ ചില ജീവനക്കാരും അതിന് പിന്നിലുണ്ട്. അതിനെതിരെയും ആ ചാനലിലെ ഒരാൾക്കും ഒരു പ്രതിഷേധവുമില്ല. സാനിയോ ചെയ്ത തെറ്റ് എന്താണ്? ചാനൽ മേധാവികൾ അത് തുറന്നു പറയണം. നൗഫൽ, ഷാജഹാൻ എന്നീ വ്യാജ വാർത്താ സൃഷ്ടാക്കളെ സംരക്ഷിക്കുകയും സംശയത്തിന്റെ പേരിൽ ഒരു ജീവനക്കാരിയെ കുരിശിൽ തറക്കുകയും ചെയ്യുന്നു. ഇതാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ പൊതു സ്വഭാവവും വലതു മാധ്യമ പ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയും. നിങ്ങൾ എത്ര കാലം വെള്ളം കോരിയാലും നിങ്ങൾ എത്ര കാലം വിറക് വെട്ടിയാലും നേരിയ സംശയം തോന്നിയാൽ മതി, നിങ്ങളുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. സാനിയോയെ സ്ഥലം മാറ്റിയതും മാനേജ്മെന്റിന്റെ പ്രതികാര നടപടിയാണ്. ഒറിജിനൽ വീഡിയോയിൽ കൃത്രിമം കാട്ടിയെന്ന് കണ്ടെത്താൻ ഒരു ചോർത്തലിന്റെയും ആവശ്യമില്ല. 2 വീഡിയോയും കണ്ട ഏതൊരു സൈബർ കമ്മിക്കും എളുപ്പത്തിൽ കണ്ടെത്താവുന്ന കുറ്റകൃത്യം. അത് ചോർത്തിയെന്നും മറ്റും ആക്ഷേപിക്കുന്നതും ആ സ്ഥാപനം അകപ്പെട്ടിരിക്കുന്ന ഗതികേടിനെയാണ് സൂചിപ്പിക്കുന്നത്.